നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല വത്സ, നിന്റെ സംശയങ്ങളും വെല്ലുവിളികളൊക്കെ മാറിയോ? ഇപ്പൊ നിനക്ക് തീച്ചട്ടിയമ്മ ആരാണെന്ന് മനസ്സിലായോ? എന്റെ പൊന്നു സ്വാമി, ഒരബദ്ധം പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ സ്വാമിയെയോ തീച്ചട്ടിയമ്മയെയോ വെല്ലുവിളിക്കാനോ പരീക്ഷിക്കാനോ ഒന്നിനുമില്ല. ഇതേ കണ്ടില്ലേ, ഞാനിപ്പോ തീച്ചട്ടിയമ്മയുടെ കറതീർന്ന വിശ്വാസിയാ. തീച്ചട്ടിയമ്മ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വാമി, എങ്ങനെയെങ്കിലും എന്റെ യൂട്യൂബ് ചാനലിന്റെ വ്യൂവേഴ്സിനെ ഒന്ന് കൂട്ടിത്തരണം. ഇപ്പൊ ആഞ്ഞു പിടിച്ചിട്ടും 1 മില്യൺ വ്യൂവേഴ്സേ ഉള്ളൂ. അത് 5 മില്യൺ ആക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അറിയാ, നീ നിന്റെ ചാനലിലൂടെ തീച്ചട്ടിയമ്മയെ ഏത് നേരവും സ്തുതിക്കണം. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ലോകത്തെ മുഴുവൻ അറിയിക്കണം. അതിന്റെ ഗുണം നിനക്ക് നിന്റെ ചാനലിലും ഉണ്ടാവും. എഞ്ചിനീയർ വന്നല്ലോ. നമസ്കാരം. അല്ല, തീച്ചട്ടിയമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഒരു കോവിൽ പണിയുന്ന കാര്യം എന്തായി? അതിന്റെ പ്ലാൻ വരച്ചു തരാന്ന് ഇവിടെ ഒരാൾ ഏറ്റതാണല്ലോ. സ്വാമി, പ്ലാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു 5-സ്റ്റാർ അമ്പലം, മുഴുവൻ എയർ കണ്ടീഷൻ. എന്താ, അങ്ങനെയൊക്കെ അല്ലേ? അതെ അതെ. എന്നാൽ പൊയ്ക്കോളൂ. നമ്മുടെ ആശ്രമ പരിസരം ഒരു ടൗൺഷിപ്പ് പോലെ തന്നെയായല്ലോ സ്വാമി. ഹോട്ടലുകളും ബ്യൂട്ടി പാർലറും എന്തിനേ, ബാറുകൾ വരെ ആയി കഴിഞ്ഞു. എല്ലാം നല്ലതിന്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം. അതെ, ലക്ഷ്യം അടുത്തുകൊണ്ടിരിക്കുന്നു. മുക്കുത്തി നിലവറയിൽ വന്നിട്ട് നാളുകൾ അത്രയായി ശേഖര. ഇനിയും അതിന്റെ ദിവ്യശക്തി നമുക്ക് ആവാഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. മനസ്സിലായോ? മുത്തശ്ശ, സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാതെ ഞങ്ങൾക്ക് അറിയാമല്ലോ. മൂക്കുത്തിയുടെ ശക്തി തിരിച്ചു കിട്ടാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ തറവാട്ടിൽ കയറിപ്പറ്റി ആ കുഞ്ഞിനെ വകവരുത്താൻ മാത്രം നമുക്കിനിയും സാധിച്ചിട്ടില്ല. നേരിട്ട് പോയി ആ കൃത്യം നിർവഹിക്കുക സാധ്യമല്ലെന്ന് പലകുറി നിന്നോട് പറഞ്ഞതല്ലേ ശേഖര? മുക്കുത്തിയുടെ അവകാശിയായ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു നിർത്താൻ അവിടെ ദൈവാംശമടങ്ങിയ ആത്മാക്കൾക്കാവലുണ്ട്. അതിൽ പ്രധാനി ഗൗരി എന്ന ആത്മാവാണ്. ശക്തിക്ഷയം സംഭവിച്ചെങ്കിലും തറവാടിന്റെ പരിസരം ഭേദിച്ചകത്ത് കടക്കാൻ തമോ ഗുണ ശക്തികളെ അവർ അനുവദിക്കില്ല. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഭയന്ന് നമുക്ക് നമ്മുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ലല്ലോ. ശക്തി പാളന്നെടുത്ത് ബുദ്ധി ഉപയോഗിക്കുക. തറവാട്ടിലെ ദൈവികാംശം മലീമസമാക്കുക. അതിനവിടെയുള്ളവരെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കുക. തിന്മകൾ അധികരിക്കുമ്പോൾ തറവാട്ടിൽ നിലനിൽക്കുന്ന ദൈവികാംശങ്ങളും ദൈവികാത്മാക്കളും ശക്തി ക്ഷയിച്ച് ദുർബലമാകും. ആ തക്കം സമർത്ഥമായി ഉപയോഗിച്ച കുഞ്ഞിനെ വകവരുത്തുക. നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏകമാർഗം അതാണ് ശേഖര. ഇനി നീ ശക്തിയല്ല ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ മനസ്സിൽ ചില വഴികൾ തെളിയുന്നുണ്ട്. എങ്കിൽ ആ വഴി നീങ്ങുക. വിജയം നിന്റെ ഒപ്പം ഉണ്ടാകാൻ എന്റെ എല്ലാ പിന്തുണയും ഞാൻ നിനക്ക് നൽകുന്നതാണ്. മുത്തശ്ശനാകെ അസ്വസ്ഥനാണ്. എത്രയും പെട്ടെന്ന് ആ മൂക്കൂത്തിയുടെ അവകാശിയായ മധുശ്രീയെ തട്ടിക്കൊണ്ടുവന്നേ പറ്റൂ. ശ്രമിക്കാഞ്ഞിട്ടല്ലേ ഞാൻ ഇതേ ലക്ഷ്യവുമായി തറവാട്ടിലെത്തിയതാണ്. പക്ഷേ ആ തറവാട്ടിനകത്തേക്ക് എന്നെ കടത്തിവിടാതെ തടഞ്ഞു വെക്കാൻ അവിടെ ഇപ്പോഴും ആൾക്കാരുണ്ട്. അറിയാം, പക്ഷേ നിനക്ക് കടന്നിയെല്ലാം പറ്റാത്തിടത്ത് ഈ കള്ളൻ സ്വാമിക്ക് കടന്നിയെല്ലാം പറ്റൂ. അതെങ്ങനെ? തറവാട്ടിൽ കാവൽ നിൽക്കുന്ന ശക്തികളെ ദുർബലരാക്കാൻ അവിടെ ചില തിന്മകൾ സംഭവിക്കണം. അതിനും ചില വഴികളുണ്ട്. പക്ഷേ ഭീരുക്കൾക്ക് സാധ്യമല്ല. അങ്ങക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ഇപ്പൊ നാട്ടുകാർക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാണ്. ആ പേരില് എനിക്ക് തറവാട്ടിൽ ചെന്ന് കയറാൻ പറ്റിയേക്കും. അത് മാത്രമല്ല, തീച്ചട്ടിയമ്മ എന്നൊരു ശക്തി എന്റെ കൂടെ ഉണ്ടെന്ന് അവിടുത്തെ കാർന്നവർക്ക് നല്ലവണ്ണം ബോധ്യപ്പെട്ടതുമാണ്. ആ പേടി എന്നോടും കാണും. പോകാം. പോയിട്ട് എന്ത് വേണം? കൊള്ളാം. അവിടെ കടന്നുകൂടാൻ പറ്റിയാൽ തന്നെ ആ പെൺകുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു മുൻപ് ഈ കള്ള ബ്രഹ്മജ്ഞാനി അവിടെ ഒരു കർമ്മം നടത്തണം. അത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറി മറിയും. വേണ്ട സുനന്ദ, ഇനിയൊരിക്കലും ആ ഹേമന്തനെ വിശ്വസിക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ഹേമന്തോ പ്രവീണയോ കടന്നു വരാൻ ഒരവസരവും ഉണ്ടാവരുത്.
അല്ല അനന്യക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. അദ്ദേഹം താമസിയാതെ ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുള്ള പണം എല്ലാ കാര്യങ്ങളും തമ്പി സാർ നോക്കിക്കൊള്ളാൻ നേരിട്ടുണ്ട്. ഇന്ത്യന മറ്റുള്ളവരെ ആശ്രയിക്കാതെ മാർഗമില്ലല്ലോ. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ദേവേട്ടൻ ഇല്ലാന്നുള്ളത്. ദേവേട്ടനൊപ്പം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും തരണം ചെയ്യാന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ലാതെ പോകുന്നതും അതാ. എന്താ എന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. എല്ലാം എന്റെ തെറ്റാ. പക്ഷേ നിന്റെ ദേവേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. നീ അത് മാത്രം ഒന്ന് വിശ്വസിക്ക. ഞാനൊരു കള്ളനോ കൊലപാതകമോ ഒന്നുമല്ല. ഓവർ അംബിഷ്യസ്, അതാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. എന്റെ ആർത്തി എന്ന് പറയുമ്പോ എന്റെ ഭാര്യയും മക്കളും കുടുംബവും മറ്റാരെക്കാളും നന്നായിട്ട് ജീവിക്കണമെന്നുള്ള സ്വാർത്ഥത. പണവും പ്രതാപവും സുഖസൗകര്യങ്ങളും ഒന്നും വേണ്ട ദേവേട്ട. എല്ലാം നഷ്ടപ്പെട്ടാലും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അതിനപ്പുറം ഒരു സൗഭാഗ്യം വേറെ എന്ത് കിട്ടാനാ? നീ ഇങ്ങനെ തളരല്ലേ. എന്നെ ഇപ്പൊ ഇങ്ങനെ പിടിച്ചേക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമാ. നിന്റെ കണ്ണ് നിറഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നീ വിഷമിക്കണ്ട. ഇത് എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് മലപ്പുറം പ്രവീൺ ഒരുക്കി കണിയ. ഈ ചതിക്കുഴിയിൽ നിന്ന് ഞാൻ പുറത്തു വരും. എനിക്കിനി മറ്റൊന്നും വേണ്ട. നീയും കുഞ്ഞുങ്ങളും ഒത്ത് ഒരു കോരിക്ക് താഴെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിച്ചാൽ മതി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സുന്ദ. അതുകൊണ്ട് എന്നെ ഒരു കോടതി രക്ഷിക്കാനാവില്ല. ഞാൻ മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട് ദേവേട്ട. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. വിസിറ്റേഴ്സിന്റെ ടൈം കഴിഞ്ഞു. എന്താ നീ സമാധാനം തുടങ്ങോ? എനിക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. എന്നെ അനന്യമോളെ നന്നായിട്ട് നോക്കണം. ശ്രീക്കുട്ടി ഒട്ടും സങ്കടപ്പെടുത്തരുത്. പിന്നെ ഡാഡിയെ മറക്കരുതെന്ന് ബേക്കറിനോട് പറയണം.